ഇസ്രയേൽ ഹമാസ് വിഷയം തന്നെ എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിന് അടിസ്ഥാന കാരണം അതിൻ്റെ റൂട്ട്സ് എല്ലാം റിലീജിയനിലാണ്. അതൊരു ഭൂമി ഇതൊക്കെയാണെങ്കിൽ എന്തിനാണ് 2000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഹൂത്തികൾ ഈ സാധനം ഇടുന്നത്? അതെ അല്ലെങ്കിൽ 2000ത്തിലധികം കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇറാനിൽ നിന്ന് എന്തിനാണ് ഇങ്ങോട്ട് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ വിടുന്നത്? ലെബനൻ എന്താണ് ഇസ്രയേലുമായിട്ട് അതിർത്തി തർക്കം? ഇത് ഭൂമി അല്ല സ്വാതന്ത്ര്യം. ലെബനൻ എന്താ? ഇസ്രയേലിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുന്നുണ്ടോ? ഇറാന് കിട്ടാതിരിക്കുന്നുണ്ടോ? ജോർഡാന് കിട്ടാതിരിക്കുന്നുണ്ടോ? ഇത് സ്വാതന്ത്ര്യ പോരാട്ടവും അതിർത്തി തർക്കവും ഭൂമിക്ക് വേണ്ടിയുള്ള അടിയും രാഷ്ട്രീയവും ഒക്കെ ആണെങ്കിൽ ഇത് എന്നെയും പരിഹരിച്ചു പോയനെ. ഇത് യഥാർത്ഥത്തിൽ എന്നെ അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് അവസാനത്തെ ജൂതനെ ഈ നാട് കടത്തും എന്നുള്ള ഒരു മത വാഗ്ദാനം അത് അവരുടെ മതനേതാവ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനം അത് സാക്ഷാത്കരിക്കാനായിട്ട് നടത്തുന്ന വിഫലമായ പല സമയത്തും വളരെ നിന്ദ്യവും ക്രൂരവും അല്ല പഴയ ആന്റണിയുടെ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പൈശാചികമായ ശ്രമങ്ങളാണ് ഇപ്പോൾ ഒക്ടോബർ 7 എന്നൊക്കെ പറയുന്നത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ്. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? അടിസ്ഥാന കാരണം എന്താണ്? മതം. മതമാണ് അടിസ്ഥാന കാരണം, ബാക്കിയെല്ലാം അസോസിയേറ്റ്സ് ആണ്, തൊടുകറികളാണ്. ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളവിടെ അഡ്രസ് ചെയ്യുന്നത് ഐഡിയോളജിയാണ്, നമ്മളവിടെ അഡ്രസ് ചെയ്യുന്നത് ഡോഗ്മയാണ്, നമ്മളവിടെ അഡ്രസ് ചെയ്യുന്നത് അതിന്റെ വിശ്വാസ ഡോക്ട്രിനാണ്, നോട്ട് ദ പീപ്പിൾ.